കേജ്രിവാളിൻ്റെ അറസ്റ്റുണ്ടായാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം പൊതുജനങ്ങളുടെ പിന്തുണ നേടാൻ മേംഫീം കേജ്രിവാൾ എന്ന ക്യാമ്പയിൻ പാർട്ടി ആരംഭിച്ചു പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഇ ഡി ഐയും സി ബി ഐയെയും ഉപയോഗിച്ച് കള്ളക്കേസുകളിൽ കുടുക്കി നിശബ്ദരാക്കാൻ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ശ്രമിക്കുന്നുവെന്നത് ഇന്ത്യ മുന്നണി നിരന്തരം ഉന്നയിക്കുന്ന ആരോപണമാണ് അതിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യമിട്ടുള്ള ഇ ഡിയുടെ നീക്കങ്ങൾ മൂന്നാം തവണയും ഇ ഡിയുടെ സമൻസ് നിരാകരിച്ചതോടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹം തൻ രാജ്യ തലസ്ഥാനത്ത് ശക്തമാണ് ആ ആദ്മി പാർട്ടി മന്ത്രിമാരായ അതിഷിയും സൗരഭ് ഭരദ്രാജും അറസ്റ്റ് സംശയം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായാൽ അതിനെ നേരിടാൻ കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിക്ക് സമീപം ബാരിക്കേഡുകളടക്കം തയ്യാറാക്കി നിരത്തിയിട്ടുണ്ട് പോലീസും ഇ ഡിയുടെ അടുത്ത നീക്കം നിർണായകമാണ് നാലാമതും സമൻസ് അയക്കുമോ അതോ റെയ്ഡും അറസ്റ്റും തുടങ്ങിയ നടപടികളിലേക്ക് കടക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ നവംബർ രണ്ട് ഡിസംബർ ഇരുപത്തൊന്ന് തീയതികളിൽ ഹാജരാകണമെന്ന ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരുന്നു ആദ്യ തവണ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും രണ്ടാമത് പത്ത് ദിവസത്തെ വിവാസന ധ്യാനത്തിനുമായി പഞ്ചാബ് ഹോഷിയാർപുരിയിലെ ധ്യാന കേന്ദ്രത്തിലേക്കും കേജ്രിവാൾ പോവുകയായിരുന്നു നേരത്തെ അതായത് ഏപ്രിൽ പതിനാറിന് സി ബി ഐ ഒൻപത് മണിക്കൂറോളം കേജ്രിവാളിനെ ചോദ്യം ചെയ്തിരുന്നു ഈ കേസിൽ ഒട്ടേറെ റെയ്ഡും അറസ്റ്റും നടന്നു പക്ഷേ അഴിമതി പണം എവിടെയാണെന്നാണ് കേജ്രിവാൾ ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അതിൽ നിന്ന് തന്നെ തടയുകയാണ് ബി ജെ പി സർക്കാരിൻ്റെ ലക്ഷ്യമെന്നാണ് കേജ്രിവാൾ പറയുന്നത് സത്യസന്ധതയാണ് സമ്പത്ത് അതിനെ തകർക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു എന്നാൽ കേജ്രിവാൾ ഒന്നാം നമ്പർ അഴിമതിക്കാരനാണെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗും അടക്കം അറസ്റ്റിലായിരുന്നു ഇരുവരും നിലവിൽ തീഹാർ ജയിലിലാണ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി സിസോദിയെ സി ബി ഐയും ഒക്ടോബർ നാലാം തീയതി സഞ്ജയ് സിംഗിനെ ഇ ഡിയും അറസ്റ്റ് ചെയ്തു ഡൽഹിയിലെ വീട്ടിൽ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷമായിരുന്നു ഈ നടപടികൾ ഇൻഡോസ്പിരിറ്റ് കമ്പനിക്ക് മദ്യവിതരണ ലൈസൻസ് ഉറപ്പാക്കാൻ സിസോദിയയുടെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം ഇൻഡോസ്പിരിറ്റിൻ്റെ അപേക്ഷ ദിവസങ്ങൾ കൊണ്ട് അംഗീകരിച്ചു തെളിവുകൾ നശിപ്പിച്ചു ഒരു വർഷത്തിനകം പതിനാല് മൊബൈൽ ഫോണുകൾ നശിപ്പിക്കുകയോ മാറുകയോ ചെയ്തിട്ടുണ്ട് ഇടപാടുകൾക്കായി മറ്റുള്ളവരുടെ പേരുകളിൽ മൊബൈൽ ഫോണുകളും സിം കാർഡുകളും വാങ്ങി ദേവേന്ദർ ശർമ്മ എന്നയാളുടെ പേരിലുള്ള സിം ആണ് സിസോദിയ ഉപയോഗിച്ചതെന്നും അന്വേഷണ സംഘം ആരോപിക്കുന്നു അഴിമതിയിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ഭാരത രാഷ്ട്ര സമിതി നിയമസഭാംഗവുമായ കവിതയും സംശയനിടയിലാണ് ഇ ഡിയുടെ സമൻസിനെതിരെ കവിത സമർപ്പിച്ച ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിനാൽ ചോദ്യം ചെയ്യൽ താൽക്കാലികമായി മാറ്റിവച്ചിരിക്കുകയാണ് മനീഷ് സിസോദിയ മലയാളി വ്യവസായി അരുൺ രാമചന്ദ്രൻപിള്ള എന്നിവർക്കൊപ്പം വരുത്തിയെ ചോദ്യം ചെയ്യാനായിരുന്നു ഇ ഡിയുടെ ശ്രമം സിസോദിയയും കവിതയും മധ്യവ്യവസായികളുടെ സൗത്ത് ഗ്രൂപ്പിന് വേണ്ടി വൻ അഴിമതിക്ക് കളമൊരുക്കിയെന്നാണ് ആരോപണം മലയാളി വ്യവസായി അരുണാണ് ഈ കേസിന് ഭാര്യയായതെന്നാണ് ആദ്മി പാർട്ടിക്കാർ പറയുന്നത് കേജ്രിവാളിൻ്റെ വിശ്വസ്തനാണ് അരുൺ